ഇന്ന് ഇലയട ഉണ്ടാക്കാനായിട്ട് എൻ്റെ മോനാണ് കുഴയ്ക്കുന്നത് കണ്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ചേർത്ത് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു കർക്കിടക വല്ലേ ഇന്ന് വാവിൻ്റെ അന്ന് നമ്മുടെ വീടുകളിലൊക്കെ വൈകിട്ട് വാവാട പുഴുങ്ങുമേ അപ്പോൾ ഓരോരുത്തർത്തും ഓരോ രീതിയല്ലേ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വൈകുന്നേരമാണ് ഇത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ചേ ഉള്ളായിരുന്നു അരിപ്പൊടിയെ അപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അട അടപുഴുങ്ങാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ വൈകുന്നേരം എന്താ എല്ലാം റെഡിയാക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞ് അവ അന്നേരം പിന്നെ ബാക്കിയുള്ള ഡ്യൂട്ടിയെല്ലാം പിന്നെ ഏട്ടനായിരുന്നു ചെയ്ത ചെയ്തത് സന്ധ്യയ്ക്ക് മുമ്പേ പോയി കുറച്ച് ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്നു പിന്നെ എല്ലാം മൂം കുഴച്ചു കൊടുത്തു തേങ്ങയൊക്കെ അവൻ തിരുമ്മിത്തന്നു ശർക്കരയൊക്കെ അതിനകത്ത് ചീക്കിയിട്ടു ഞാൻ പിന്നെ ഇവരൊക്കെ ചെയ്യുന്നത് നോക്കി അടുത്ത് ഇങ്ങനെ ഇരുന്നതേ ഉള്ളൂ അച്ഛനും മോനും കൂടെ എല്ലാം ഇലയിലൊക്കെ പരത്തി നിരത്തി എല്ലാം പിന്നെ ശർക്കരയും തേങ്ങയും ജീരകവും ഒക്കെ വെച്ച് തന്നു ഞാൻ പിന്നെ അത് ഓരോന്നോരോന്നായിട്ട് ഇഡ്ഡലി കൂട്ടത്തിൽ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് ആവിക്കുന്ന വേവിച്ചെടുക്കാമെന്ന് കരുതി പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇലയിൽ മാവ് പരത്തി വന്നപ്പോൾ ഉണ്ടല്ലോ ഇലയങ്ങ് തീർന്നു പോയി കുറച്ച് ഇലയേ ഏട്ടനെടുത്തുകൊണ്ട് വന്നോളൂ കുറച്ചേ കാണത്തുള്ളൂ എന്ന് കരുതി പക്ഷേ പൊടി പൊടിയെടുത്ത് വന്നപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു അത് പിന്നെ എന്ത് ചെയ്തു ഇരുട്ടായപ്പോൾ ഇല എടുക്കാൻ പോകാൻ പറ്റുമോ അത് പിന്നെ കുഴക്കട്ടയായി വട പോലെ ആയി ഡോണറ്റായി പല അത് പുറത്തു അത് കേട്ടോ ആ മാവിനെ ഏതൊക്കെ തരത്തിൽ കുഴച്ച് ഉരുട്ടി എടുക്കാവോ ആ തരത്തിലെല്ലാം അതിനെ ഉരുട്ടിപ്പെരട്ടി എടുത്തു എനിക്കാണേ ഒട്ട് കയ്യും മേലെ ഇതൊക്കെ കാണുമ്പോഴത്തേന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അതാ നോക്ക് നിങ്ങൾ നോക്ക് പിന്നെ ആദ്യത്തെ കുറച്ചെണ്ണം ഇലയടയായിട്ട് ഇഡലിക്കൂട്ടത്തിൽ വാരി വെച്ചു ബാക്കിയുള്ളത് ഇതാ വടയോ ഡോണറ്റോ ഒക്കെ ആക്കി ആക്കിയെടുക്കുവാണ് ഇവിടെ കണ്ടോ കാണിക്കുന്ന വേലയൊക്കെ പിന്നെ പിന്നെ ഉള്ളതുപോലൊക്കെ എല്ലാം കൂടി ഒരു ട്രിപ്പ് ഇരട്ടിയതാ ആദ്യത്തെ ട്രിപ്പ് അങ്ങ് വെച്ചു വെച്ചിട്ട് കുറേ ഒരു ഒരമണിക്കൂറോളം ആവിയൊക്കെ കയറ്റി കേട്ടോ ആവി കയറ്റി കഴിഞ്ഞപ്പോൾ ഇല്ലേ വെന്ത് കാണുമെന്നും പറഞ്ഞിട്ട് ചെന്ന് തുറന്ന് നോക്കിയപ്പം അത് വെന്തിട്ടില്ല അതിനടിയിലിരിക്കുന്ന ഒന്നും വെന്താന്നൊക്കെ നിങ്ങൾ ഇല നോക്കും അത് കാണാതെ പച്ചക്കളറിലിരിക്കുന്ന ഇല ഒന്ന് വാടിയിട്ടേ ഉള്ളൂ പിന്നെ അത് ആദ്യമേ തൊട്ട് എല്ലാം വെളിയിലെടുത്ത് ഓരോന്നും ഇളക്കി ഇളക്കി എടുത്തു കണ്ടോ ഇല അവിടെ ഇവിടെ ഒക്കെ ഒന്ന് വാടിയിട്ടേ ഉള്ളൂ ശരിക്കും വെന്തിട്ട് പോലും ഇല്ല കഴിക്കാവുന്ന കരുതി വലിയ കാര്യത്തെ അരമണിക്കൂറോളം ഇതിങ്ങനെ ആവിക്കെല്ലാം വെച്ചിട്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെയിരുന്നു വെന്ത് കാണുമെന്നും പറഞ്ഞുകൊണ്ട് വന്ന് പിന്നെ ഇതെല്ലാം രണ്ടാമത് വീണ്ടും ഇളക്കി എല്ലാം എടുത്തിട്ട് ഇതിനകത്തിൽ വേറൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റി മാറ്റിയപ്പോൾ ഒന്നാമത് കൈയും മേലെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ചൂടും ആവിയും എല്ലാം കൂടെ ആയപ്പോഴത്തേന് ആ ചൂണ്ടുവിരലിൻ്റെ അറ്റമായിരുന്നു ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞത് പക്ഷേ സന്ധ്യ ആയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് എനിക്കങ്ങ് ഇതിൽ കൈ ഇങ്ങനെ കഴിക്കുന്ന പോലുള്ള വേദന അത് കാരണം എനിക്ക് ഇതിലൊന്നും പിടിക്കാൻ അങ്ങോട്ട് വേദന കാരണം പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ രണ്ടാമതെല്ലാം അതുപോലെ തന്നെ എടുത്ത് പിന്നെ ഇതിനകത്തെല്ലാം അടുക്കി അടുക്കി വെച്ചു വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ആവിക്ക് വെച്ചു കാരണം അത് വെന്തില്ലോ പിന്നിങ്ങനെ ചെരിച്ച് നാട്ടി നാട്ടി ഇങ്ങനെ കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റി എടുത്തു അങ്ങനെ ഇതേപോലെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ കർക്കിടകവിന് അടയൊക്കെ ഉണ്ടാക്കാറുണ്ടോ പിന്നെല്ലാം ആവിക്ക് വെച്ചതിന് ശേഷം ഞങ്ങൾ നേരം പോയിരുന്ന് ടി വി കണ്ടു കേട്ടോ സത്യം പറഞ്ഞാൽ മലപ്പുറത്തെ ആ വാർത്തയാണ് യാകപ്പാടെ നമ്മളെല്ലാവരെയും അവർ വല്ലാത്ത ഒരു വിഷമത്തിലോട്ട് കൊണ്ടുപോകുന്ന ഒരു അല്ലേ എന്തോ ചെയ്യാനാ ഓരോരുത്തരുടെ ആ അനുഭവങ്ങളും അവരാ മരണത്തെ നേരിട്ട് കണ്ട അനുഭവം പറയുമ്പോഴുമൊക്കെ വല്ലാത്ത ഒരു വിഷമം അയ്യോ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ചെന്ന് തുറന്നൊക്കെ നോക്കിയപ്പോൾ അതാ ഇപ്പം ഇത്തവണ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ വെന്തതെല്ലാം കൂടി ഒന്ന് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റി കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ എല്ലാരോടും ഒന്നിച്ചിരുന്ന് കഴിക്കുവാണേ സാധാരണ എൻ്റെ വീട്ടിൽ ഇങ്ങനെ അട മാത്രമല്ല വേറെ ഒരുപാട് പലഹാരങ്ങളുണ്ടാക്കും എന്നിട്ട് വിളക്കിൻ്റെ മുമ്പിൽ വിളക്ക് നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് വിളക്കിൻ്റെ മുമ്പിൽ ഇതെല്ലാം പൂജയ്ക്ക് പൂജയ്ക്ക് വെക്കുന്ന പോലെ വയ്ക്കുകയെ അത് നമ്മുടെ മരിച്ചുപോയ അച്ഛൻ അച്ഛൻ എൻ്റെ എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ് അച്ഛനും അപ്പൂപ്പനും ചിറ്റപ്പനും അങ്ങനെ എല്ലാവരെയും സങ്കല്പിച്ചിട്ട് ഇങ്ങനെ പായൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സങ്കല്പത്തിൽ വെച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് മാറി കുറച്ച് നേരം നിന്ന് പിന്നെ വന്ന് ആരാണോ അതെല്ലാം ഒരുക്കു വെച്ചത് അവർ തന്നെ അത് ഇളക്കി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇവിടെ പിന്നെ അങ്ങനത്തെ ചടങ്ങുകളൊന്നുമില്ല അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ കർക്കിടകവാവിൻ്റെ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു അടുത്ത നല്ലൊരു വീഡിയോയിലോട്ട് വീണ്ടും കാണാം